നമസ്കാരം. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിലേക്ക് സ്വാഗതം. അത്ഭുതകരമാം വിധം സ്വയം അപഹാസ്യരാവുന്നവരുടെ കർമ്മമേഖലയായി എത്ര വേഗമാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തന രംഗം മാറിയത്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്കിടയിലുള്ള കഴുത്തറപ്പൻ മത്സരം, റേറ്റിംഗിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, അതിനിടയിൽ ഞെരിഞ്ഞമർന്നു പോകുന്നത് മാധ്യമപ്രവർത്തനം തന്നെയാണ്. എന്തു കിട്ടിയാലും നിജസ്ഥിതി അന്വേഷിക്കാതെ വാർത്താരൂപത്തിൽ പുറത്തുവിടുന്ന അനഭലഷണീയമായ രീതി കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തെ നിലവാര തകർച്ചയുടെ പാതാളത്തിലാണ് എത്തിച്ചിട്ടുള്ളത്. ഇത്രയും പറയാൻ കാരണം, ഏറ്റവും ഒടുവിൽ അവതരിച്ചിരിക്കുന്ന വനംകൊള്ളക്കേസിലെ ക്രിമിനലുകളുടെ നേതൃത്വത്തിലുള്ള ടെലിവിഷൻ ചാനൽ, ആ ചാനലിൻ്റെ രൂപീകരണം തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകമായ പഠനം അർഹിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ വിവിധ ചാനലുകളിലെ അവതാരകർ ഒരു ഘട്ടത്തിൽ വാശിയോടെ വിമർശനമുന്നയിച്ചിരുന്ന മുട്ടൽ മരമുറക്കേസിലെ പ്രതികൾ, അവസാനം ആ പ്രതികൾ തന്നെ ദുരൂഹമായ പശ്ചാത്തലത്തിൽ, ദുരൂഹമായ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഒരു ചാനൽ ആരംഭിക്കുന്നു. ആ ചാനലിൽ ഒരു ഘട്ടത്തിൽ തങ്ങളെ ശക്തമായി കടന്നാക്രമിച്ചിരുന്ന മാധ്യമപ്രവർത്തകരെ തന്നെ വിലയ്ക്കു വാങ്ങുന്നു. നിത്യോപയോഗ സാധനങ്ങൾ മാത്രമല്ല, മാധ്യമപ്രവർത്തകരെയും അക്ഷരാർത്ഥത്തിൽ വിലയ്ക്കു വാങ്ങാനാവും എന്ന് ഒരിക്കൽ കൂടി നിർദ്ദിഷ്ട ചാനൽ തെളിയിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവരെ കൊണ്ടുതന്നെ ഇന്നലെ വരെ ഉയർത്തിയ വിമർശനങ്ങൾക്ക് തിരുത്തു പറയിപ്പിക്കുക. മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും വിസ്മരിക്കുന്ന പ്രസ്തുത ചാനലാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കുമെതിരെ കെട്ടിപ്പൊക്കിയ ഒരു നുണക്കൊട്ടാരവുമായി രംഗത്തിറങ്ങിയത്. ഇതിപ്പോഴല്ല, ആ ചാനലിൻ്റെ പിറവി തന്നെ കേരളത്തിലെ ആരോഗ്യവകുപ്പിനെതിരായ ആക്രമണവുമായിരുന്നു. സത്യത്തിൽ ആരോഗ്യവകുപ്പിനെതിരായല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുക്തകണ്ഠ പ്രശംസ പിടിച്ചുപറ്റിയ ഹൃദ്യം പദ്ധതിക്കെതിരായാണ് വ്യാജ പ്രതീതി സൃഷ്ടിക്കാൻ മാധ്യമം ശ്രമിച്ചത്. അത് ജനങ്ങളുടെ കഠിനമായ വിമർശനത്തിന് വിധേയമായതുമാണ്. ഇപ്പോഴിതാ പുതിയ കോഴക്കഥയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതിലെല്ലാം കാണേണ്ടത്, ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയായി ചുമതല നിർവഹിക്കുന്ന വീണ ജോർജ് ഒരു മുൻ മാധ്യമ പ്രവർത്തക കൂടിയാണ്. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ കേരളത്തിൻ്റെ ഭരണരംഗത്തേക്ക് നടന്നു കയറി എന്നത് സ്തുത്യർഹമായ വിധത്തിൽ മന്ത്രിയായി ചുമതല നിർവഹിക്കുന്നു എന്നത് സത്യത്തിൽ മാധ്യമപ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. എന്നാൽ മാധ്യമപ്രവർത്തകരിൽ ചിലരുടെ ഹൃദയ ചുരുക്കം കൊണ്ടാവാം ആ അസൂയയും കുശുമ്പും ഇത്തരം വാർത്തകളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ജനം തിരിച്ചറിയുന്നുണ്ട്. ചാനൽ പുറത്തുവിട്ട വാർത്ത നിയമനത്തിന് വേണ്ടി മന്ത്രിയുടെ ഓഫീസിലെ ഒരു ജീവനക്കാരനും ഒരു CPIM പ്രവർത്തകനും ചേർന്ന് കോഴ വാങ്ങി എന്നതാണ്. എക്സ്ക്ലൂസീവ് എന്ന അലങ്കാരത്തോടു കൂടിയാണ് വാർത്ത പുറത്തുവിട്ടത്. മറ്റു ചാനലുകളെല്ലാം അതേറ്റുപിടിച്ചു. ചാനലുകൾ മാത്രമല്ല പത്രങ്ങളും. മാതൃഭൂമി വിചിത്രമായ റിപ്പോർട്ടിംഗ് നടത്തി. ഒന്നാം പേജിൽ ഹോമിയോ ഡോക്ടർ നിയമനത്തിന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരനും CPIM പ്രവർത്തകനും ചേർന്ന് 1.75 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് തന്നെ കൊടുത്തു. പക്ഷേ ഉൾപേജിലേക്ക് വരുമ്പോൾ ഒരു കൊല്ലം മുൻപ് CPIM-ൽ നിന്നും അഖിൽ സജീവനെ പുറത്താക്കി എന്ന വാർത്തയും കൊടുത്തു. ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ ഒരുപക്ഷെ മാതൃഭൂമി പോലെയുള്ള മലയാള മാധ്യമങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഒന്നാം പേജിൽ കൊടുക്കുന്ന കള്ളത്തെ ഉൾപേജിൽ സങ്കോചമില്ലാതെ തിരുത്തി കൊടുക്കുക. ഒന്നാം പേജിലെ CPIM പ്രവർത്തകൻ അതേ പത്രത്തിൻ്റെ ഉൾപേജിലെത്തുമ്പോൾ ഒരു കൊല്ലം മുമ്പ് പുറത്താക്കിയ CPIM പ്രവർത്തകനായി മാറുന്നു. എന്തുമാവട്ടെ, ഈ ആരോപണത്തിൻ്റെ പുകമറയിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെയും ആരോഗ്യവകുപ്പിനെയും മന്ത്രിയെയും അധിക്ഷേപിക്കാനും വ്യക്തിഹത്യ നടത്താനുമാണ് മാധ്യമങ്ങൾ ഒരു സങ്കോചവുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടത്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കണം. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏത് സിദ്ധാന്തമനുസരിച്ചും കിട്ടുന്ന വാർത്തകൾ സത്യമാണോ എന്ന പരിശോധന അനിവാര്യമായി നടത്തേണ്ടതാണ്.
പണത്തിൽ മുന്നിൽ നിക്ഷിപ്ത രാഷ്ട്രീയ താൽപര്യങ്ങളുടെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയും മുന്നിൽ മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് ഇന്ന് ഏറെക്കുറെ കൈമോശം വന്നുപോയ ഒരു അടിസ്ഥാന തത്വമാണ് വാർത്തകളുടെ നിജസ്ഥിതി അന്വേഷിക്കുക എന്നത് പച്ചക്കള്ളവും വാർത്തയായി കൊടുക്കാൻ ജനം അത് കയ്യോടെ പിടിച്ചാൽ അപ്പോൾ തിരുത്തി പറയാം അല്ലെങ്കിൽ മൗനം കൊണ്ട് ഓട്ടയടക്കാം എന്നാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ആപ്തവാക്യം ഇവിടെ കൈക്കൂലി കൊടുത്ത് ജോലി വാങ്ങാൻ ശ്രമിച്ചയാൾ ഇരയായാണ് അവതരിപ്പിക്കപ്പെടുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളും തുല്യ പങ്കാളിത്തമുള്ള പ്രതിയാണ് കോഴ കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണ് പ്രതിക്ക് വിശുദ്ധന്റെ പട്ടം ചാർത്തി കൊടുക്കുന്നത് ജനങ്ങളോടുള്ള കുറ്റകൃത്യവുമാണ് ഇവിടെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളാണ് കുറ്റവാളിയായ അത്തരം പശ്ചാത്തലമുള്ള ഒരാളെ അയാൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്നതിനു മുൻപ് സാഹചര്യ തെളിവുകളെങ്കിലും നോക്കാനുള്ള സാമാന്യ മര്യാദയുടെ കണിക റിപ്പോർട്ടർ ചാനലിനും മറ്റു മലയാള മാധ്യമങ്ങൾക്കും ഉണ്ടായില്ല അതുകൊണ്ടോ അടുത്ത ദിവസം ആരോപണ വിധേയനായിട്ടുള്ള മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പണം വാങ്ങിയെന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് തിരുവനന്തപുരത്തുനിന്നും 100 കിലോമീറ്ററുകൾ അകലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി പുറത്തു വന്നു അപ്പോൾ ആരോപണം ഉന്നയിച്ചയാൾ ഓരോ മണിക്കൂർ വെച്ച് വാക്കുമാറ്റി 2 മണിക്ക് 2.5ക്ക് 3 മണിക്ക് എന്നിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ പച്ചക്കള്ളം പിടിക്കപ്പെട്ടപ്പോൾ താൻ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ് കാഴ്ച കുറവുള്ള ആളാണ് ആർക്കാണ് പണം കൊടുത്തതെന്ന് അറിയില്ല എന്നു വരെയായി ഇപ്പോഴത്തെ ഏറ്റുപറച്ചിൽ പോലീസ് കേസ് അന്വേഷിക്കുകയാണ് ഉയർത്തിക്കൊണ്ടുവന്ന വ്യാജ ആരോപണത്തിന്റെ ചീട്ടുകൊട്ടാരത്തിന് മണിക്കൂറുകളുടെ പോലും ആയുസ് ഉണ്ടാവുന്നില്ല എന്നത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരെത്തി നിൽക്കുന്ന യഥാർത്ഥ അവസ്ഥയെ തുറന്നു കാട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത് മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി അവതാരകരുടെ അഴിഞ്ഞാട്ടങ്ങൾ ഇതൊക്കെയും ജനം ശരിയായി വിലയിരുത്തുന്നുണ്ട് മാതൃഭൂമി ടെലിവിഷൻ ചാനൽ സമീപകാലത്തായി ഭാഷാപ്രയോഗത്തിൽ അവതരണ രീതിയിൽ ഒക്കെ നിലവാര തകർച്ചയുടെ പാതാളത്തിലേക്ക് വാശിയോടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ തങ്ങൾക്ക് ഹരം പിടിപ്പിക്കുന്ന പ്രതികരണം കിട്ടും എന്നുറപ്പുള്ളവരോട് മാതൃഭൂമി ചാനലിൻ്റെ ഒരു പുതിയ അവതാരക പുതിയതാണെന്ന് തോന്നുന്നു അവർ ചോദിക്കുന്നത് കപ്പൽ ആടി ഉലയുകയാണോ എന്നാണ് ആരോഗ്യമന്ത്രി മുൻപ് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തെയാണ് പരിഹാസപരമായി ഇവിടെ ഉപയോഗിക്കുന്നത് പരിഹസിക്കുകയാണ് അവർ തന്നെ മുഖ്യമന്ത്രി ക്ഷുഭിതനായി ഇറങ്ങിപ്പോയി എന്ന കള്ളവാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേസ് മൈക്കിനെതിരെയാകുമോ എന്നും പരിഹസിക്കുന്നുണ്ട് പരിഹാസമാണ് ഇവരുടെ മുഖമുദ്ര മാധ്യമപ്രവർത്തനത്തിൽ പരിഹാസത്തിന് എവിടെയാണ് സ്ഥാനം പരിഹാസവും പരദൂഷണവും പച്ചക്കള്ളവും മാധ്യമപ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയാണ് എന്ന് ധരിച്ചു വശായിരിക്കുന്ന യഥാർത്ഥ മാധ്യമപ്രവർത്തനത്തിന്റെ 7 അയലത്ത് പോലും കടന്നുവരാൻ യോഗ്യയല്ല എന്ന് സ്വയം തെളിയിക്കുന്ന ഇത്തരക്കാരോട് ഇതൊന്നുമല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയാൻ ആർജവമുള്ള ഒരാൾ പോലും ഇന്ന് മാതൃഭൂമി ചാനലിൽ ഇല്ല എന്നാണ് തോന്നുന്നത് എന്തൊക്കെയായാലും ഈ ഗവൺമെന്റിനെതിരെയും മന്ത്രിമാർക്കെതിരെയും കോഴ പോലെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അടുത്ത മിനിറ്റിൽ അല്ല അടുത്ത സെക്കൻഡിൽ തന്നെ തകർന്നു പൊളിഞ്ഞു താഴെ വീഴുന്ന ദുർബലമായ നുണക്കൊട്ടാരമാണ് ഇത് എന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇന്ന് എത്തി നിൽക്കുന്നതിനേക്കാൾ എത്രയോ പരിതാപകരമായ സ്ഥിതിയിലാണ് മലയാള മാധ്യമ പ്രവർത്തനം നാളെ എത്തുക മാധ്യമ പ്രവർത്തനം എന്നത് ഇങ്ങനെ ജനങ്ങളുടെ എതിർപ്പും വെറുപ്പും ഏറ്റുവാങ്ങേണ്ട നികൃഷ്ടമായ ഒരു ജോലിയാണോ അല്ല എന്നാണ് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിൻ്റെ അഭിപ്രായം മാധ്യമ പ്രവർത്തനം ഏറ്റവും അന്തസുറ്റ തൊഴിലാണ് ഏറ്റവും പ്രാധാന്യമുള്ള അതീവ ഗൗരവമുള്ള ഒരു തൊഴിൽ മേഖലയാണ്
വലിയ ഉത്തരവാദിത്വങ്ങളാണ് മാധ്യമ പ്രവർത്തകർക്കുള്ളത്. അതിനെ ഇങ്ങനെ നാണം കെടുത്തരുത്.